ഉസ്താദ് അവരെ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കും. السلام عليكم. الحمد لله رب العالمين نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادع إلى سبيل ربك بالحكمة والموعظة الحسنة صدق الله مولانا العظيم. الحمد لله ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സമസ്തയുടെ പ്രഗത്ഭരായ പ്രസിഡന്റ് സുലൈമാൻ ഉസ്താദ് അവർകൾ, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ബഷീർ ഫൈലി തുടങ്ങിയ ഒരുപാട് മുദരിസന്മാർ, സയ്യിദന്മാർ, ആലിമീങ്ങൾ ഈ സ്റ്റേജിൽ ഉണ്ട്. മഹാനായ ടി ടി ഉസ്താദിൻ്റെ ഓർമ്മ മുസ്ലിം ഹൃദയത്തിൽ നിന്ന് ദട്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം തന്നെ ചെയ്തു വെച്ച പ്രവർത്തനമാണ് ഈ സ്ഥാപനം. അതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ആ സ്മരണ ബന്ധപ്പെട്ടവരെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തിന് ചെയ്ത വലിയൊരു നിഅമത്താണ്. ഒരാൾ മരണപ്പെട്ടാൽ അയാൾ ചെയ്ത നല്ല കാര്യങ്ങൾ ആളുകൾ ഇങ്ങനെ പറയും, സ്വാഭാവികമാണ്. ആ കാരണത്താൽ അയാൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണല്ലോ. ആ രീതിയിലുള്ള ഒരനുഗ്രഹമായി അള്ളാഹു അദ്ദേഹത്തിൽ നിന്നും നമുക്കും ഇത് ഉപയോഗപ്പെടുത്തി തരുമാറാവട്ടെ എന്നത് ചെയ്യാം. സത്യത്തിൽ മഹാന്മാരെ സ്മരിക്കുക എന്നത് പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. അല്ലെങ്കിൽ അതാണ് ഇസ്ലാമിൻ്റെ പ്രബോധന രീതി. ഇസ്ലാമിൻ്റെ ഇബാദത്ത് പരിശോധിച്ചാലും ഇസ്ലാമിലെ മഹത്തുക്കളെ പരിശോധിച്ചാലും അവരെ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ടാണ് മുസ്ലിമുകൾ ഇസ്ലാമിനെ പഠിച്ചത്. നമ്മുടെ കേരളത്തിൽ പരിശോധിച്ചു നോക്ക്, പുറംനാടുകളെ പറ്റി ഞാൻ പറയുന്നില്ല, അവിടെയും അങ്ങനെ തന്നെയാണ്. പഴയ കാലത്തെ മുസ്ലിമീങ്ങൾ നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞു പോയ മഖ്ദൂമീങ്ങളും അതുപോലത്തെ എത്രയോ സയ്യിദന്മാർ, സ്വാലിഹീങ്ങൾ, കാളിമാരൊക്കെ ദീനീ പ്രബോധന രംഗത്ത് പ്രധാനമായും ഇവിടെ ചെയ്തത് ഓരോ നാട്ടിലുമുള്ള മഹത്തുക്കളായ ആളുകൾ, മഹാന്മാരായ ആളുകൾ, വലിയ വലിയ ഉലമാക്കള്, ആബിദീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവരെ ഇവിടുത്തെ മുസ്ലിമീങ്ങൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ആ പരിചയപ്പെടുത്തലിലൂടെയാണ് ഇസ്ലാമിനെ ഈ ലോകം കാണുന്നതാണ്. നീട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഇവിടെ എല്ലാ മഹല്ലത്തുകളും മുഹിയുദ്ദീൻ ശൈഖിന്റെ ആണ്ട് കഴിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. അല്ലെങ്കിൽ ബദരീങ്ങളെ മഹത്വം പറഞ്ഞുകൊണ്ട് സ്മരണ നടത്തുന്നവരാണ് മുസ്ലിമീങ്ങൾ. അതുപോലത്തെ ഒരുപാട് ഔലിയാക്കളെയും സാലിഹീങ്ങളെയും സ്മരിക്കുന്നവരാണ് ഇവിടുത്തെ മുസ്ലിമീങ്ങൾ. എന്താണ് ഇതിൻ്റെ ആവശ്യം? അവർ ദീനിന് വേണ്ടി വലിയ ത്യാഗം വരിച്ചവർ, ദീനിന് വേണ്ടി ഏറെ പ്രവർത്തനങ്ങൾ നടത്തിയവർ, ദീൻ കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറെ കാലം ശ്രമിച്ചവർ, അവരെ ലോകത്തിന് പരിചയപ്പെടുത്തുക വഴി
ഇസ്ലാമിന്റെ മഹത്വം ജനങ്ങളെ മനസ്സിലാക്കാനാ. ഇപ്പൊ ഇവിടെ മമ്പറന്തങ്ങളോ, നമ്മുടെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും മറക്കാൻ കഴിയാത്ത മഹാനല്ലേ? സ്വന്തം പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു നാലാമത്തെ പിതാവിനെ പോലും അറിയാത്ത ഒമിനികള്, ഉപ്പ ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, ഉപ്പൻ്റെ ഉപ്പനെ ചോദിച്ചാലും പറയും, ചിലരൊക്കെ മൂന്നാമത്തെ വാപ്പന്റെ പേരും പറയും. അവിടുന്ന് അങ്ങോട്ട് ആരാ വാപ്പാന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല, പലർക്കും അറിയില്ല, അറിയാത്തവരൊന്നല്ല. അതേസമയത്ത് മമ്പരന്തങ്ങളെ പറ്റി പറഞ്ഞാൽ, മൊഹീദ്ദീൻ ശൈഖുതങ്ങളെ പറ്റി പറഞ്ഞാൽ, റിഫായി ശൈഖിനെ പറ്റി പറഞ്ഞാൽ അറിയാത്ത കുട്ടികൾ പോലും നമ്മുടെ നാട്ടിലില്ല. അപ്പൊ ദീനീ രംഗത്ത് ശോഭിച്ചു നിന്ന, ദീനിന്റെ വലിയ വലിയ പ്രവർത്തകന്മാരായിരുന്ന ആളുകൾ അവരെ ലോകത്തിന് പരിചയപ്പെടുത്തിയാണ് ഈ ദീൻ ഇവിടെ നിലനിർത്തിയതിൽ സാരമായ പങ്ക് വഹിച്ചത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇതെന്തുകൊണ്ട്? അള്ളാഹു സ്വീകരിച്ച വഴിയും അത് തന്നെയല്ലേ? പ്രശസ്തരായ 24 പ്രവാചകന്മാരെ അള്ളാഹു തല ഖുർആനിലൂടെ പരിചയപ്പെടുത്തി. ആ പ്രവാചകന്മാരെ നാടും ചെറിയ രീതിയിലുള്ള ചിത്രങ്ങളും അവർ ചെയ്ത പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളും അവരനുഭവിക്കേണ്ടിയെന്ന ത്യാഗങ്ങളും എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിച്ചു. ഇത് പരിശുദ്ധ ഖുർആൻ. സത്യത്തില് മനുഷ്യന്റെ ജീവിതത്തില് ചെറുതും വലുതുമായ മുഴുവൻ അഹ്കാമുകളെയും പ്രതിപാദിച്ച മതമല്ലേ ഇസ്ലാം? ആ അഹ്കാമുകളെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ തന്നെ മഹാന്മാരായ അമ്പിയാക്കന്മാരെയും നമുക്ക് അള്ളാഹു പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരെ മതം ദുർബലപ്പെട്ട് പുതിയൊരു മതവുമായിട്ടാണ് ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. ഒരുപക്ഷെ അവർക്ക് അള്ളാഹു നൽകിയ നിയമങ്ങൾ നമുക്ക് നിയമമായിരിക്കില്ല. അപൂർവം ചെല്ലുന്നുണ്ടെങ്കിൽ അള്ളാഹു നസൂല് പ്രത്യേകം എടുത്തു പറഞ്ഞത് കൊണ്ടാണ്.
ശ്രദ്ധിക്കുക, പൂനൂർ മദീനത്തു നൂറിലെ മുഹമ്മദ് സാഹിദ് അൻവർ എന്ന വിദ്യാർത്ഥി എത്രയും പെട്ടെന്ന് മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുന്നു. മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ ലോകത്തിന് പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആൻ, അതിനുവേണ്ടി അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ. അഹ്കാമുകളിൽ പലതിനെയും ശരീഹ നിലയിൽ വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടില്ല ഖുർആൻ. ഖുർആൻ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലാം തിബിയാനിൽ കുല്ല് ചെയ്യൻ ഖുർആനിലുണ്ട്. പക്ഷേ ആ അഹ്കാമിലേക്ക് കടക്കുമ്പോൾ വ്യക്തമായ രീതിയിൽ ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിസ്കാരത്തിന് 14 ഫർളുണ്ട്. എവിടെയാണ് നിസ്കാരത്തിന് 14 ഫർളുണ്ടെന്ന് ഖുർആൻ പറഞ്ഞത്? അതേസമയത്ത് നിങ്ങൾ നോക്ക്, മഹാന്മാരെ ചരിത്രം അല്ലാഹുത്തല വിശദീകരിക്കുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നുന്നത്, സത്യത്തിൽ അത് നിസ്സാരമായിരിക്കില്ല, നമുക്ക് തോന്നുന്ന കഥകൾ വരെ ഉൾപ്പെടുത്തി മഹാന്മാരെ ചരിത്രം അല്ലാഹു പറഞ്ഞു. ഒരു ഉദാഹരണം നോക്ക് നിങ്ങൾ. ഹന്നത്ത് അല്ലാഹു തആല ഒരു പ്രസവക്കഥ. ഒരു സ്ത്രീ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയൊരു വിഷയമായി കാണാറില്ല. പക്ഷേ ഹന്നത്ത് ബിവിന്റെ പ്രസവം അള്ളാഹു തആല വലിയൊരു സംഭവമായി കണ്ടു. പാഠങ്ങളെമ്പാടുമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മഹാന്മാരുടെയോ മഹതിമാരുടെയോ ഔലിയാക്കളുടെയോ അമ്പിയാക്കന്മാരുടെയോ ചരിത്രം പരിശോധിക്കുമ്പോൾ വളരെ നിസ്സാരമായതും വളരെ വലിയതുമായ സംഭവങ്ങൾ അള്ളാഹു തആല വിവരിച്ചു ചെറിയ ഖുർആനിൽ. മറിയം ബീവിന്റെ കഥ പറഞ്ഞപ്പോ പ്രസവിച്ചെടുക്കുന്നൊരു പെണ്ണ്, ആ പെണ്ണിന്റെ ചിത്രം അല്ലാഹു പറഞ്ഞപ്പോ പ്രസവിച്ചെടുക്കുന്ന പെണ്ണിന് ഭക്ഷണം വേണം. അതെവിടുന്ന് കിട്ടും? എങ്ങനെ സമ്പാദിക്കും? ആ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കിട്ടാൻ മാർഗമെന്ത്? സാധാരണ ഭക്ഷണം കൊണ്ടുവരുമ്പോ ആരും വെള്ളമായിട്ടല്ലേ വരാറുള്ളത്? ആ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ കുടിക്കാനുള്ള വെള്ളത്തിന്റെ കാര്യവും അല്ലാഹു പറഞ്ഞു. പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണിന്റെ ഭക്ഷണ കാര്യം ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരുടെയും മാന്യമാരുടെയും ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ ചെറിയതും നിസ്സാരമായ കാര്യങ്ങൾ ഒരുപാട് പാഠങ്ങളുണ്ട് എന്നത് ശരിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഏ രീതിയിൽ മഹാന്മാരെ അല്ലാഹു ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയത് എവിടെയാണ്? അല്ലാഹു തആല ഈ ലോകത്തേക്ക് അവതരിപ്പിച്ച 4 ഗ്രന്ഥങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ. അപ്പൊ നോക്ക് നിങ്ങൾ, നമുക്ക് ഇസ്ലാമതം പരിചയപ്പെടുത്താൻ നമ്മുടെ ഹൃദയത്തിൽ ഇസ്ലാം ഉറക്കാൻ മഹത്തുക്കളെ കഥ പെറുക്കിയെടുത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു. അപ്പൊ ഇസ്ലാമിന്റെ പ്രബോധ രംഗത്ത് വലിയ പങ്ക് വഹിക്കുന്നതാണ് മഹാന്മാരുടെ ചരിത്രം. ഇതാ ഞാൻ ഓർമ്മപ്പെടുത്തിയത്. മുജാഹിദും ജമാഅത്തും ഒക്കെ അതിനെ തള്ളി, ഹോജാക്കന്മാരെ മൗലിദും അവരെ മാലയും നമുക്കിവിടെ ആവശ്യമല്ല എന്ന് ചിന്തിപ്പിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് ആ മഹത്തുക്കളുടെ സരണിയിൽ നിന്ന് മാർഗത്തു നിന്ന് മാനവ മുസ്ലിം ഉമ്മത്തിനെ മാറ്റാൻ ശ്രമിച്ചവരാണ് ഈ മുജാഹിദ്. അത് അള്ളാഹുവിന്റെ സബീൽ അല്ല, റസൂലുള്ളാഹി പഠിപ്പിച്ച മാർഗം അല്ല. ലോകത്ത് കഴിഞ്ഞു പോയ ഈ വലിയ വലിയ മഹാന്മാര് കാലം ഇന്നേ വരെ പഠിപ്പിച്ച ആശയം അല്ല ഈ ആശയം. ഓരോ മഹത്തുക്കളും ഓരോ നാട്ടിലും ഉണ്ടാവും മഹത്തുക്കൾ. 40 ആളോടും ഒരു വലിക്കുണ്ട് എന്ന് പറഞ്ഞില്ല ഒരു ഹദീസ്? അപ്പൊ എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരു മഹാൻ. ആ മഹാൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന ആളാണ്. അയാളെ ചരിത്രം, അയാളെ തഹജ്ജുദും, അയാളെ ദിക്റും, അയാളെ സലാത്തും, അയാളെ ഖുർആനോത്തും, അയാളെ ജമാഅത്തിന് കൃത്യമായി പങ്കെടുക്കുന്ന വിഷയങ്ങളുമൊക്കെ അവിടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവർക്ക് പ്രസംഗത്തിലൂടെയും പ്രബന്ധങ്ങളിലൂടെയും പരിചയപ്പെടുത്തി ആ മഹാന് ലഭിച്ച കറാമത്തുകളും മഹത്വങ്ങളും പവറുകളും അവരെ ഓർമ്മപ്പെടുത്തി അവസാനം ഈ നല്ല മാർഗം സ്വീകരിച്ചാൽ ഇതുപോലെ മഹത്വങ്ങൾ നമുക്കും ലഭിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സത്യത്തിൽ ഈ മഹാന്മാരെ ചരിത്രങ്ങളിലൂടെ, ജീലാനി ദിനങ്ങളിലൂടെ, മൗലിദ് യോഗത്തിലൂടെ, അല്ലെങ്കിൽ ഇഭായി ശേഖിന്റെ ആണ്ടിലൂടെ, അല്ലെങ്കിൽ മഹാനായ ടി ടി ഉസ്താദിന്റെ സ്മരണയിലൂടെ, മഹാന്മാരായ ആൾക്കാരുടെ ആ ജീവിതം ലോകത്തിന് പഠിപ്പിച്ച്
ആ പ്രവർത്തനത്തിലൂടെ അവർ നേടിയെടുത്ത നേട്ടങ്ങൾ ലോകത്തിന് മുമ്പിൽ വിവരിക്കുമ്പോൾ പെട്ടെന്ന് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അനുഭവത്തിൽ നല്ല ഏറ്റവും വലിയ പാഠം ഇതുകൊണ്ടാണ് മഹാന്മാരെ ചരിത്രം പറയലും. ആ മഹാന്മാരെ പരിചയപ്പെടുത്തി അവർക്ക് ലഭിച്ച മഹത്വത്തെ ലോകത്തിന് മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നതും അവരെ കറാമത്തെ ലോകത്തിന്റെ മുമ്പിൽ എണ്ണിപ്പറയുന്നതുമൊക്കെ ദീനീ പ്രചരണത്തിന്റെ ഒരു മാർഗമാണ്. നാം ആ മാർഗം സ്വീകരിച്ചേ പറ്റൂ. ഇത് ആവർത്തിച്ച് എല്ലാ കൊല്ലവും ഇവിടെ എല്ലാ കൊല്ലവും ആണ്ടുകഴിക്കുകയാണ്. ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാലും അങ്ങനെയാണ്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ പലതും ആവർത്തിച്ച് വരുന്നതാണ്. ഇസ്ലാം പഠിപ്പിച്ചത് നോക്ക് നിങ്ങൾ, നിസ്കാരം 5 നേരം ആവർത്തിച്ച് വരുന്നതാണ്. ഹജ്ജ് ഓരോ വർഷവും ആവർത്തിച്ച് വരുന്നതാണ്. ഇപ്പൊ ഹജ്ജിന്റെ സമയമാ. ലോകത്തുള്ള മുസ്ലിമികളൊക്കെ മക്കയിലാണ് ഇപ്പോൾ ഉള്ളത്, ഹജ്ജിന് പോയവർ. അത് കൊല്ലം ആവർത്തിക്കുകയാണ്. എല്ലാ വർഷവും മക്കത്ത് പോയി ഹജ്ജ് ആരെങ്കിലുമൊക്കെ നിർവഹിക്കല് ഫർള് കിഫായിയാണ്. ആരും മക്കത്ത് ഒരു കൊല്ലം ഹജ്ജിന് പോയില്ല. കഴിഞ്ഞല്ലേ നമ്മൾ പോയിട്ടുണ്ടല്ലേ. അടുത്ത കൊല്ലം ഇൻഷാല്ലാ നമുക്ക് ഒന്നായിട്ട് പോകാം എന്ന് ചിന്തിച്ച് ഒരു വർഷം ഹജ്ജ് നിർത്തിവെച്ചാൽ ലോകത്തുള്ള കോടാനക്കോടി മുസ്ലിമികൾ കുറ്റക്കാരാണെന്നല്ലേ ഇസ്ലാമിന്റെ കൽപ്പന. അപ്പൊ മനുഷ്യന്റെ മനസ്സിന്ന് ഹജ്ജ് നഷ്ടപ്പെടാതിരിക്കാൻ, അല്ലെങ്കിൽ ഇസ്ലാം നഷ്ടപ്പെടാതിരിക്കാൻ, ദീൻ ഇല്ലാതെ പോകാതിരിക്കാൻ ആവർത്തിച്ച് ഹജ്ജ് പഠിപ്പിച്ചു ഇസ്ലാം. ജുമാ പഠിപ്പിച്ചു ആഴ്ചയിലൊരു പ്രാവശ്യം. എല്ലാ മുസ്ലിമികളും ഹജ്ജ് ചെയ്യുന്നത് പോലെ ഫർള് ഐനാണ്. പള്ളിയിൽ പോയി ജുമാ നിസ്കാരം നിർവഹിക്കണം. ആവർത്തിച്ച് വരുന്ന ഈ പ്രവർത്തനങ്ങളിലൂടെയാണ്, ഈ ഓർമ്മപ്പെടുത്തലിലൂടെയാണ് പരിശുദ്ധ ദീൻ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, 124,000 അമ്പിയാക്കന്മാർ വന്നിട്ടില്ലേ ഇവിടെ. അവർക്കൊക്കെ മതവും ഇല്ലേ. എവിടെ പോയി ആ മതം? ആ മതത്തെ പറ്റി പരിചയമുള്ളവരെ അന്വേഷിച്ചാൽ ഇന്ന് എവിടുന്ന് കിട്ടും? ഏതോ ചില മതങ്ങളെ പറ്റി പരിചയമില്ല, എന്തെങ്കിലും ചെറിയ രീതിയിലേക്കൊന്നും അറിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ 124,000 അമ്പിയാക്കന്മാർക്ക് മതമില്ലേ? ചിലർ കഴിഞ്ഞ പ്രവാചകന്റെ മതം ഒന്നുകൂടി പുതുക്കി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതായിരിക്കും. ചിലര് പുതിയ പുതിയ മതങ്ങൾ കൊണ്ടുവന്നവരായിരിക്കും. ഏതായിരുന്നാലും ഒരു തത്വസംഹിത, ഒരു നിയമസംഹിത അവർക്കില്ലേ. എവിടെ പോയി ആ നിയമസംഹിത? ആർക്കാണത് പറയാൻ ഇന്ന് കഴിയ? ആരോടാണത് ചോദിച്ചാൽ ലഭ്യമാക്കാൻ പറ്റുക? അതിവിടെ പറയപ്പെടാത്തതുകൊണ്ട് ആ പ്രവാചകന്റെ മരണത്തോടുകൂടെ അത് അസ്തമിച്ചു പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറഞ്ഞ കാലത്തിന് ശേഷം. ഇസ്ലാം മതം അങ്ങനെയല്ല. ലോകത്തൊന്നും ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏ പരിചയപ്പെടുത്തലാണ് ഞാൻ പറഞ്ഞത്? സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരെ പരിചയപ്പെടുത്തലിലൂടെയാണ്. അള്ളാഹും പ്രധാനമായും പരിഗണിച്ചത് അവിടെയല്ലേ? ഈ ലോകത്തിനെ നന്നാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയത് 4 കിതാബാണ്: തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, താബൂത്, ഫുർഖാനുള്ളത്. അതേസമയത്ത് നിങ്ങൾ ചിന്തിച്ചോ, ഈ ലോകത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ അള്ളാഹു അയച്ച അമ്പിയാക്കന്മാർ ഇത്രേ? ഖുർആനിൽ തന്നെ പറഞ്ഞ ഔലിയാക്കൾ ഇത്രേ? 124,000 അമ്പിയാക്കന്മാരില്ലേ? അതിനേക്കാൾ കൂടുതൽ ഔലിയാക്കളില്ലേ? മഹാന്മാരെയാണ് അള്ളാഹു തആല ഈ ലോകത്ത് തലമുറ തലമുറയായി ദീൻ പഠിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ജീവിച്ചാലും മരിച്ചാലും അവരാണ് ദീന്റെ പ്രബോധകർ. അവരെ കാലത്ത് അവർ പ്രസംഗിക്കുന്നു, അത് കഴിഞ്ഞാൽ പണ്ഡിതന്മാര് അവരെ പ്രസംഗിക്കുന്നു, അവരെ പറ്റി സംസാരിക്കുന്നു. സാധാരണക്കാര് അവരിൽ നിന്ന് ദീൻ പഠിക്കുന്നു, അവരിൽ നിന്ന് ദീൻ മനസ്സിലാക്കുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചോ, ഈ ഭൂമിയില് പണ്ഡിതന്മാർ കുറവല്ലേ ഉള്ളൂ? മുജ്തഹിദീങ്ങൾ വളരെ കുറവാ. അവരെ മാറ്റിവെച്ചാൽ ഇവിടുത്തെ അയിമ്മത്തുകൾ മുഴുവനും, അല്ലെങ്കിൽ അയിമ്മത്തുകൾ അടക്കം മുസ്ലിം ഉമ്മത്ത് ദീൻ പഠിക്കുന്നത് കഴിഞ്ഞു പോയ തലമുറയിൽ നിന്നാ.
ഈ സർസൽപ്പ മുത്തല്ലിമികളാണ് കൂടുതലുള്ളത് എന്നാലും സാധാരണക്കാർ തന്നെ. ഒരു പള്ളിയിൽ ചെന്നാലെങ്കിൽ ചിന്തിച്ചോക്ക, ആ പള്ളിയിൽ വലിയ പള്ളിയാണെങ്കിൽ 500 ആളുണ്ടാവും ജമാഅത്തിന്. ഈ ജമാഅത്തിൽ പങ്കെടുക്കുന്ന 500 ആളുകളിലാണ് 99.25% അവർ ദീൻ പഠിച്ചതിന് മുമ്പ് കഴിഞ്ഞു പോയ തലമുറനെ കണ്ടിട്ടാണ് അവർ നിസ്കരിച്ചത്, നോമ്പ് നോറ്റവും എങ്ങനെയെന്ന് മനസ്സിലാക്കിയിട്ടാണ്. കിതാബ് പഠിച്ച് ഇസ്ലാമിന് മനസ്സിലാക്കിയത് ഇത്ര പേരുണ്ടാക്കും പടെ. വളരെ ചുരുങ്ങിയ ആളുകളെല്ലാം ഉള്ളു ആർക്കി നിഷേധിക്കാൻ കഴിയാ. കിതാബ് നോക്കിയിട്ട് നിസ്കാരം പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആർക്ക് പറ്റും? മുമ്പിനാണോ, ലോകത്ത് സാധ്യമാണോ നിങ്ങൾ ആലോചിച്ച് നോക്ക. അപ്പൊ ഞാൻ പറഞ്ഞത്, ദീനീ പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ സബീൽ, ഏറ്റവും വലിയ വഴി മഹാന്മാരെ പകർത്തലാണ്, മഹാന്മാരെ കണ്ടു പഠിക്കലാണ്. ആ മഹാന്മാരെ കണ്ടു പഠിക്കാനാണ് ഇന്ന് ടി ടി ഉസ്താദിന്റെ ആണ്ട്, അതേപോലെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ ആണ്ട്, ഔലിയാക്കളുടെ ആണ്ട്, നമ്മുടെ ഉസ്താദന്മാരെ ആണ്ട്, ഒരു കുടുംബത്തിൽ ആ കുടുംബത്തിന്റെ കാരണവരുടെ ആണ്ട്, ഒരു വീട്ടിൽ ആ വീട്ടിലെ മാതാപിതാക്കളുടെ ആണ്ട് തുടങ്ങിയിട്ട് ആ മഹത്വക്കൾ ഓർമ്മിക്കുക, അവർ ചെയ്ത ജീവിത രീതി എന്താണെന്ന് മനസ്സിലാക്കുക, ആ ജീവിത രീതി നമ്മളിൽ പകർത്തുക. നല്ലത് വല്ലതീ ഇനത്തെ പഴവും ഒരു വിശാലമായി എത്തിവായ്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ മഹാന്മാരെ കണ്ട് നമ്മൾ പഠിക്കണം, അതെല്ലാ വർഷവും നടക്കണം. ഇല്ലെങ്കിൽ ഈ ദീന്റെ പ്രബോധനവും ദീന്റെ പ്രവർത്തനവും ഇവിടെ നിന്നുപോകും. അള്ളാഹു ദീനെ നിലനിർത്തുമെന്ന് ഖുർആൻ പഠിപ്പിച്ചതാ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ദീനെ നിലനിർത്തുന്ന ആവശ്യമായ മാർഗങ്ങൾ, അസ്ബാബുകൾ അള്ളാഹു തആല പഠിപ്പിച്ചതാ. ആ അസ്ബാബുകൾ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം, നമ്മൾ പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരായി. അതുകൊണ്ട് മഹാന്മാരുടെ സ്മരണ ഏത് കാലത്തും നിലനിൽക്കണം, അനിവാര്യമാണ് അല്ലെങ്കിൽ നിർബന്ധമാണ്. ഈ വസ്തു നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ ടി ടി ഉസ്താദിൻ്റെ ആണ്ട്. ഒരു ഉദാഹരണം പറയുകയാണ്, എത്രയോ മഹാന്മാരെ ആണ്ട് ലോകത്ത് നടക്കുന്നത് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വഴിയാണ്. നമ്മളത് സ്വീകരിക്കേ പറ്റും. തന്ത്രപരമായി അല്ലെങ്കിൽ ബുദ്ധിപൂർവം കാലഘട്ടത്തിനും സന്ദർഭത്തിനും ഒത്ത് ദീന്റെ പ്രബോധനം നടത്തണം. ഇവിടെ നിങ്ങൾ ചിന്തിച്ചോക്ക്, ഇപ്പോ ഞാനതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കല്ല, പക്ഷേ പൈസ ഒക്കെ പറയും. ഇന്ന് നമ്മൾ വളരെ പേടിയിലാണുള്ളത്, മുസ്ലിമീങ്ങൾ വലിയ ഖൗഫിലാണുള്ളത്. എന്തെല്ലാമാണ് വരാൻ പോകുന്നതെന്ന് ചിന്തിക്കുമ്പോ സത്യത്തിൽ പേടിയാ. ഞാനതിവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, പറ്റുന്ന രീതിയിൽ അവർ പറയും. ഇതിന് നമുക്ക് രക്ഷ നമ്മുടെ കയ്യിൽ, ദുആ അല്ലാതെ മറ്റൊന്നുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കണം. ഇത്തരം സദസ്സുകൾ സംഘടിപ്പിച്ച് സലാത്തുകളും ദിക്റുകളും ചൊല്ലി അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യണം. ശത്രുക്കളുടെ മർദ്ദനത്തുനിന്ന് മോചനം കിട്ടാൻ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു മാർഗം പ്രാർത്ഥന തന്നെയാ. അതല്ലേ നാസിലത്തിന്റെ വിനോദ്. 70 ഖുർആൻ മനഃപ്പാഠമാക്കിയ സ്വഹാബിമാരെ ശത്രുക്കൾ കൊല ചെയ്തപ്പോ അല്ലാഹുവിന്റെ റസൂല് സ്വീകരിച്ച വഴി എന്താണ്? രക്ഷാമാർഗം കുനൂത്താണ്. സുബഹിസ്കാരത്തിൽ കുനൂത്താദാൻ റസൂലുള്ളാഹി കൽപ്പിച്ചു. കനത്ത ഷഹ്റൻ, ഒരു മാസക്കാലം അല്ലാഹു റസൂൽ കൊന്ന കുനൂത്ത് സുബഹിൽ ഓതി ആ നാജലത്തിന്റെ കുനൂത്ത്. അന്ന് മദീനത്ത് പരിസരങ്ങളിലൊക്കെയുള്ള പള്ളികളിൽ ഇമാമത്ത് നിൽക്കുന്ന മഹാന്മാരായ സഹാബിമാരോട് അല്ലാഹു റസൂൽ പറഞ്ഞു, നിങ്ങളൊക്കെ സുബഹിൽ ആ കുനൂത്തില് ഈ അക്രമിയുള്ള ഷെറിൽ നിന്നിട്ട് അവരുടെ തമറുദിൽ നിന്ന് പാവപ്പെട്ട മുസ്ലിമീങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ദുആ ചെയ്യണം. ഇന്നല്ല, മുസ്ലിം സമൂഹത്തിന് നേരെ അക്രമങ്ങൾ ഒന്നും ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ഉദുഹിയത്ത് കഴിഞ്ഞാൽ, ഈ വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ ഇതര സ്റ്റേറ്റുകളിൽ നമ്മൾ കേൾക്കേണ്ടി വരുന്ന ശബ്ദം എന്തായിരിക്കും?
വർത്തമാനം എന്തായിരിക്കുമെന്ന് ഭയപ്പെടേണ്ടിരിക്കുന്നു. സാധുക്കളായ മുസ്ലിമീങ്ങൾ ഉലുഹി തർക്കുമ്പോ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ അതൊരു പ്രശ്നമായിരിക്കില്ല എന്ന് ചിന്തിക്കുക. സമാധാനം, ചെറിയൊരു സമാധാനം. ഇതര സംസ്ഥാനങ്ങളെ കഥ എന്താകുമെന്ന് അല്ലാഹു തആല കണ്ടു. നമ്മൾ ദുആ ചെയ്യണം, നമ്മൾ കൂട്ടുപ്രാർത്ഥന നടത്തണം, ദിക്റും സലാത്തും ചൊല്ലി ദുആ ഏർക്കണം, അതേ നമ്മുടെ രക്ഷയുള്ളൂ. ഹജ്ജ് ലക്ഷങ്ങളല്ലേ അവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മൾ പ്രതീക്ഷിക്കുന്നു, പരിപൂർണമായി വിശ്വസിക്കുന്നു, ആ പ്രാർത്ഥനയാണ് നമ്മളെ രക്ഷ എന്ന്. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് കൽപ്പിച്ചത്. ദിക്റ ഹൽക്കനെ കളിയാക്കുന്നവർ, ദുആ സമ്മേളനത്തിനെ കളിയാക്കുന്നവർ, സലാത്ത് മജ്ലിസിനെ പരിഹസിക്കുന്നവർ, ഈ വരുന്ന അക്രമങ്ങളിൽ മോചനം എവിടെ? ഇന്ന് പെട്ടു പലരും. ഞാനത് പറയല്ല, പറയാതിരിക്കാനും നിർവാഹമല്ല. ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ബോധമില്ലാതിരുന്നാൽ നാം ചെയ്യുന്ന കുറ്റങ്ങൾക്ക് വേണ്ടി നിരപരാധികളായ പലരെയും പീഡിപ്പിക്കപ്പെടും. ലോകത്തിന്റെ കഥ നമ്മൾ മനസ്സിലാക്കണം. ലഘുലേഖ വിതരണവും നോട്ടീസ് വിതരണവും പുസ്തക വിതരണവും നടത്തുന്ന പാർട്ടികളുണ്ട് ഇവിടെ. അവരെ പണി തന്നെ സത്യത്തിൽ അതാ. നിങ്ങൾ ചിന്തിച്ചോ, അമുസ്ലിങ്ങളെ വീട്ടിൽ കയറി അവരെ ആരാധിക്കുന്ന ദൈവങ്ങളെ സംബന്ധിച്ച് മോശമായ രീതിയിൽ പരാമർശിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്തതിന്റെ പേരല്ല ഇവിടെ പ്രശ്നങ്ങളുണ്ടായി. നിങ്ങൾ ചിന്തിച്ചോ, നമ്മളീ മഹാന്മാരായ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും പറയുമ്പം തന്നെ അതിനെതിർക്കുന്ന ആളുകൾ അന്യമതക്കാരെ വീടുകളിൽ കയറി ഹിതമില്ലാത്ത കാര്യങ്ങളും നോട്ടീസുകളും ലഘുലേഖകളും അടിച്ചിറക്കി. പക്ഷെ പേര് മൊത്തത്തിൽ മുസ്ലിമീങ്ങൾക്കാ. ഇതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിമീങ്ങളാ. പോകപ്പെട്ട തങ്ങളെത്തി. ഞാൻ പരിപാടിക്ക് വിളിച്ചിട്ട് പോകാത്തൊരു ദേഷ്യം ഉണ്ടാവും. എന്നാലും അസുഖം ഓർമ്മയുള്ളത് കൊണ്ട് നാം ചിന്തിക്കണം. സത്യത്തില് മുജാഹിദിന്റെ നേതാവ് കെ ഉമർ സുല്ലമിന്റെ ഒരു ബുക്ക് ഉണ്ട്. പേരിപ്പോ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നാളെ മർക്കസിൽ വന്നാൽ ഞാൻ കാണിച്ചു. തിരൂരങ്ങാടി എന്നാണ് ഈ മുജാഹിദ് വളർന്നത്. തിരൂരങ്ങാടിയാണല്ലോ മുജാഹിദിന്റെ കേന്ദ്രം. കെ എം മൗലവിയാണ് ഈ കേരളത്തിലെ മുജാഹിദികളുടെ ഏറ്റവും വലിയ നേതാവ്. ഉമർ മൗലവി പറഞ്ഞു, എൻ്റെ ഉസ്താദാണ്, ഞാൻ ഏറ്റവും ആദരിക്കുന്ന വ്യക്തിയാണ്, എനിക്ക് ഹിദായത്ത് നൽകിയത് അദ്ദേഹമാണ് എന്നൊക്കെ പറഞ്ഞു. വോട്ടാ വേറെ വിഷയം. ആ തിരൂരങ്ങാടിയിൽ മുജാഹിദ് വളർന്നപ്പോ കെ എം മൗലവിയോട് ഉമർ സുല്ലമി ചോദിച്ച ചോദ്യവും അതിന്റെ മറുപടിയാണ് ആ ബുക്കിൽ കൊടുത്തത്. ഉമർ സുല്ലമി അല്ല, സുല്ലമി അല്ല, ഉമർ മൗലവി. ഉമർ മൗലവി ചോദിച്ചോലോ, നമ്മൾ ഈ തൗഹീദും ശിർക്കും ഒക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോ അമ്പിയാക്കന്മാരെ വിളിക്കലും ഔലിയാക്കളെ വിളിക്കലും അവരെ മാലയും മൗലിദും ചൊല്ലലും വിദഅത്തല്ല, ശിർക്ക് തന്നെയാണെന്നാണല്ലോ നമ്മുടെ പ്രസംഗം. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട, നമ്മുടെ കൂടെ നിന്ന് നമുക്ക് നേത്രം നൽകുന്ന തിരൂരങ്ങാടി പ്രസംഗമാണല്ലോ ഈ വരുന്ന മൗലിദും മാലയും മുഴുവനും അടിച്ചേർക്കുന്നത്. മൊയ്യദ്ദീൻ മാലിനെ നഖശിഖാന്തം എതിർക്കുന്ന മുജാഹിദ് കെ മൗലവി മക്കളും ഈ മൊയ്യദ്ദീൻ മാല പുറത്തിറങ്ങുന്നത് പൊന്നാനിന്നല്ല, മുജാഹിദിന്റെ നാടും കേന്ദ്രവും കെ മൗലവിന്റെ രാജ്യവുമായ തിരൂരങ്ങാടിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഈ മൊഹിയദ്ദീൻ മാലയും ഈ മൗലിദ് വേണ്ടാത്ത സകല കുണ്ടാമണ്ടി മൗലിദുകളും. അയാൾ പറഞ്ഞ ഭാഷയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് മൊഹിയദ്ദീമാലിനെ എതിർക്കുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ മൗലിദിനെയും നഫീസത്ത് മാലിനെയും എതിർക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന, നമുക്ക് ഭക്ഷണം തന്ന്, നമുക്ക് നേതൃത്വം നൽകി, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സി എച്ച് സംസ് എന്ന് പറയുന്ന ചേച്ചി മുഹമ്മദ് വായ സാഹിബ് അല്ലട്ടോ, അവിടെ തിരുവരങ്ങളിലെ ആ പ്രസിലെ എൻ്റെ മുതലാനെ പറ്റിയാണ് പറഞ്ഞത് സി എച്ച് കാരണം. അയാളോടല്ലേ ആദ്യമായി പറയേണ്ടത് നിങ്ങൾ ഈ മൊയ്തീമാല അച്ചടിക്കുന്നത് നിർത്തണം.
മുഹിയുദ്ദീമാലയിൽ തെറ്റുണ്ട്, അത് ശിർക്കാണ്. നിങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തിട്ടല്ലേ ഈ ആളുകളൊക്കെ അത് ചെല്ലുന്നത്. തിരുവരങ്ങാടി പ്രസിദ്ധല്ലേ ആ സാധനം പുറത്തു വരുന്നത്? നഫീസത്തുമാല ആളുകൾ ചെല്ലുന്നുണ്ടെങ്കിൽ തിരുവരങ്ങാടി എന്നല്ലേ ഇത് വരുന്നത്. അപ്പം നമ്മൾ ഈ മുജാഹിദിൻ്റെ പ്രവർത്തകന്മാർ ആദ്യമായി ചെയ്യേണ്ടത് അതിനെ എതിർക്കുകയാണ്. അപ്പോൾ മുർമൂലവി ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഒന്ന് രണ്ട് മുജാഹിദുകൾ കൂടി. പക്ഷേ കെ എം മൗലവി പറഞ്ഞോലോ, എനിപ്പോ സമയമായില്ല. നോക്ക് നിങ്ങൾ മുഹിയുദ്ദീൻ ശേഖിനെ വിളിച്ചു പോയാൽ ശിർക്ക് എന്ന് പറയുന്ന ആളുകള്, അല്ലെങ്കിൽ മുഹിയുദ്ദീമാലെ ചൊല്ലൽ ശിർക്കാണെന്ന് വാദിക്കുന്ന, പ്രസംഗിക്കുന്ന, അതിനുവേണ്ടി സമർത്ഥിക്കുന്ന ആളുകള്, അത് പുറത്തിറങ്ങുന്നത് അവരെ മുജാഹിദിനെ പ്രസന്നാണ്. അപ്പൊ അതിനെ എതിർക്കൽ ആദ്യമായി അവിടെ നിന്ന് തുടങ്ങണ്ടേ, നമ്മുടെ തിരൂരങ്ങാടി തുടങ്ങണ്ടേ, എന്നിട്ടല്ലേ പിന്നെ പൊന്നാനിക്ക് പോകല് എന്ന് ഉമർ മോലിയും വേറെ ഒന്ന് രണ്ട് മോലിയുമാരും ചോദിച്ചപ്പോൾ ലീയ നേതാവ് കെ എം മോലി പറഞ്ഞ പോലെ അതിന് സമയമായില്ല. പക്ഷേ ഉമർമോലി പറഞ്ഞതാണ് ശരിയായിരിക്കാം. ഉമർമോലി പറഞ്ഞു സമയമാവുമ്പോൾ നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമോ എന്നാര് കണ്ട്, അപ്പം നമ്മൾ ബാധ്യത നിർവഹിച്ചില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്നതിലൊക്കെ അവരുടെ ആത്മാർത്ഥത അതാണ് നിങ്ങൾ ചിന്തിക്കണം. ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ അതേ മുജാഹിദുകൾ ഒരു പ്രസ്സെന്ന് പ്രസിദ്ധീകരിക്കല്ല, പ്രസ്സെന്ന് പ്രസിദ്ധീകരിച്ച നോട്ടീസും ലഘുലേഖയും RSS വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത്, അല്ലെങ്കിൽ തന്നെയും എല്ലാ എതിർപ്പുകൾക്കും തയ്യാറായി നിൽക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിന് നേരെ കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുസ്ലിം സമൂഹത്തിനെ പരിപൂർണമായി നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന വസ്തുത നമ്മൾ ചിന്തിക്കണം. ഗൾഫുകളിലെ സലഫികളാണ് പലപ്പോഴും തീവ്രവാദികൾ എന്ന് പറയാറുണ്ട്, എനിക്കറിയില്ല ശരിയാണോ തെറ്റാണോ. പക്ഷേ നമ്മുടെ ഇടയിൽ ഇപ്പോൾ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളെ പഴയ സുന്നത്തമായത്തിൽ അടിയുറച്ചതെന്ന് മഹാന്മാരെ പ്രകീർത്തിക്കുന്ന, മഹാന്മാരെ പ്രശംസിക്കുന്ന, മഹാന്മാരുടെ കാഴ്ചപ്പാട് ലോകത്തിന് പരിചയപ്പെടുത്തുന്ന, മഹാന്മാരെ ആദരിക്കുന്ന, അവരെ പിൻപറ്റുന്ന മോമിനികളായി ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാകുന്നതോട് കൂടെ നമ്മുടെ സഹോദരന്മാരെയും സന്നദ്ധരാക്കണം. വിദേശക്കാരന്റെ പിന്നാലെ കൂടിയാൽ ഇതിലേക്കാൾ വലിയ അപകടം ലോകത്ത് വരാനിരിക്കുന്നു. നാം ഭയപ്പെടണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാ. അവർക്ക് ദീനല്ല വലുത്, നമ്മളെ നശിപ്പിക്കല എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതുകൊണ്ട് ദീനീ പ്രചരണം വേണ്ട എന്നോ തൗഹീദിന്റെ പ്രചരണം വേണ്ട എന്നോ അല്ല, അത് നമ്മുടെ മഹാന്മാർ ഇവിടെ കൃത്യമായി നിർവഹിച്ചവരാ. അതിന്റെ പേരിൽ അവരെ ആദരിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ കേരളം പരിശോധിച്ചാൽ ഈ നാട്ടിലുള്ള നല്ലവരായ മുസ്ലിമീങ്ങളും നല്ലവരായ അമുസ്ലിമീങ്ങളും വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിഞ്ഞു പോകുന്നവരാണ്. തങ്ങളുപ്പാപ്പന്റെ മന്ത്രമില്ലാതെ, തങ്ങളുപ്പാപ്പന്റെ നൂലില്ലാതെ നമുക്ക് രക്ഷയില്ല എന്ന് ചിന്തിച്ച് ആ തങ്ങളുപ്പാപ്പനെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും ആദരിക്കുന്നവരായിരുന്നു സുന്നത്തമായത്തിന്റെ കാഴ്ചപ്പാടിൽ ഒതുങ്ങി നിന്നപ്പോൾ ഉണ്ടായ അനുഭവം അതാ. ഞങ്ങളൊക്കെ വല്ലൂർ വാക്യാനുസ്വാദേഹത്തിൽ പഠിക്കുന്ന കാലത്ത് രാവിലെ മൂന്നര മണിക്ക് സുബഹിന്റെ മുമ്പ് അമുസ്ലിം സ്ത്രീകൾ വാക്യാദ് സ്വാലിഹാത്ത് പള്ളിന്റെ മുറ്റത്ത് വന്ന് കുഞ്ഞുങ്ങളെയും മുക്കത്ത് പിടിച്ച് കാത്തു നിൽക്കുകയാണ്. അരമണിക്കൂറും ഒരു മണിക്കൂറും മുമ്പ് എത്തും അവർ. എന്തിനാ? വാക്യാത്ത് സ്വാലിഹാത്തിന്റെ പള്ളിയിൽ നിന്ന് സുബഹിസ്കാരം കഴിഞ്ഞ് 15 മിനിറ്റ് ഖുർആൻ ഓതണം. അവിടുത്തെ കാനൂനാണത്, നിയമം. ആ ഖുർആൻ ഓതി പുറത്തിറങ്ങുന്ന അവിടുത്തെ മുത്തല്ലിമികൾ, ഉസ്താദന്മാരുമല്ല, ആ മുത്തല്ലിമികൾ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ ഒന്ന് ഊതിക്കൊടുക്കാൻ. നിങ്ങൾ ചിന്തിച്ചോക്ക് കഴിഞ്ഞ കാല ചിത്രമതാ. സുന്നത്തമായത്തിന്റെ ആശയം പഠിച്ച മഹാന്മാരായ സയ്യിദന്മാരും തങ്ങന്മാരും സ്വാലിഹികളും സാധാരണ പ്രവർത്തകരും ഇവിടെ ജീവിച്ച കാലഘട്ടത്തിലുണ്ടായ അനുഭവങ്ങളതാ ഇന്നോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പഴയ ദീനിലേക്ക്, സുന്നത്തമായത്തിലേക്ക് പുതിയ വഹാബിസവും
സലഫിസവും ജമാഅത്തും തബ്ലീഗും ഒഴിവാക്കി സുന്നത്തമായത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എന്ന് മടങ്ങുന്നോ, ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം അപകടമാണെന്ന് മാത്രം ഈ സമയത്ത് ഉറപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ കാത്തിരിച്ചുമാറാവട്ടെ. നമ്മുടെ ഹാജിമാർ മുഴുവൻ മക്കത്താണുള്ളത്, ഏതാണ്ട് മുഴുവൻ ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. അവർ ദുആയിലും ദിക്റിലുമാണ്. നമ്മളും അതിൽ ഭാഗവാക്കാവണം. എങ്ങനെ? നമ്മൾ ദുആ ചെയ്യണം. അറഫന്റെ ദിവസത്തിൽ നമ്മൾ നോമ്പ് നോറ്റ് ദുആ ഇറക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉലുഹിയത്ത് നമ്മൾ അറക്കണം. ആ ഉലുഹിയത്ത് അർത്ഥമുണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇബ്രാഹിമിന്റെ സ്മരണ ആ ഉലുഹിയത്തിലൂടെ നമ്മൾ നിലനിർത്തണം. അങ്ങനെ ആ പഴയ സുന്നത്തുമായത്തിന്റെ ആശയത്തിൽ ഒതുങ്ങി നമ്മുടെ ജീവിതം അള്ളാഹുമ്മന്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അതിനു വേണ്ടി ശ്രമിക്കുന്ന സ്ഥാപനമാണ് നമ്മുടെ അൽ ഹിസാൻ. നമ്മുടെ ഒരുപാട് സ്ഥാപനങ്ങൾ മർക്കസടക്കം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ബഹുമാനപ്പെട്ട ശ്രീ മാംസുകാർ നടത്തുന്ന ഒതുക്കുങ്ങൽ ഹിയാസിനടക്കം എത്രയോ സ്ഥാപനങ്ങൾ ഈ ചുറ്റുവട്ടത്തന്നുണ്ട്. ആ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ സഹായിച്ച് ഈ സുന്നത്തുമായത്തിന്റെ ആശയോടെ നിലനിർത്തിയാൽ ശത്രുക്കളെ മർദ്ദനം കുറയും, അക്രമികളുടെ അക്രമം കുറയും. എത്രയോ സ്ഥലത്ത് നമ്മൾ പരിശോധിച്ചാൽ കാണുന്ന അനുഭവങ്ങൾ അങ്ങനെയാ. ചില യാറങ്ങളിലൊക്കെ വളരെ ബഹുമാനപൂർവം സ്നേഹത്തോടെ ആ യാറത്തിൽ ചെന്ന് കാണിക്ക വെക്കുന്ന അമുസ്ലിമികളാണ് ഇവിടെയുള്ളത്. ഒരു സൗഹാർദ്ദത്തിന്റെ നാടായിരുന്നു സത്യത്തിൽ. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപകടങ്ങൾ നമ്മുടെ തലക്ക് നേരെ തൂങ്ങി നിൽക്കുന്നു. അർഹമുറാഹിമാ റബ്ബിനോട് ദുആ ചെയ്യാതെ നമുക്ക് വേറെ രക്ഷയില്ല. ആ ദുആ അല്ലാഹു സ്വീകരിക്കാൻ നമ്മൾ യഥാർത്ഥ മുസ്ലിമുകളായി ജീവിക്കണം, സുന്നത്തമായത്തിന്റെ ആളുകളായി ജീവിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാക്ക് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തി. ബഹുമാനപ്പെട്ട ടി ടി അബ്ദുൽ സുലിയർ, അദ്ദേഹം വലിയ ശ്രമം നേരത്തെ പറഞ്ഞല്ലോ, 63 വയസ്സ്, ആ ചുരുങ്ങിയ കാലയളവുകൊണ്ട് ഇത്രയും വലിയ സ്ഥാപനവും വിശാലമായിരിക്കുന്ന ഒരു സ്ഥലവും നമുക്കിവിടെ തന്നു. അയാളെ മക്കൾക്കല്ലോ ഇതുള്ളത്. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ സ്ഥാപനം നടത്തുന്നതൊക്കെ സ്ഥിതി അത് തന്നെ. അപ്പം അർക്കദു സക്കാബത്ത് സുന്നിയ നോളേജ് സിറ്റി ഒക്കെ എ പി ഉസ്താദ് നിർമ്മിച്ചതാണ്. ആ എ പി ഉസ്താദ് സഹകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട തങ്ങൾ. ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പങ്കുള്ള സ്ഥാപന, പക്ഷെ അത് നമുക്കുള്ള സ്ഥാപനമാണ്, സുന്നത്തമായത്തിൻ്റെ സ്ഥാപനമാണ്. നമ്മുടെ സ്വന്തം വീട് പോലെയോ പറമ്പ് പോലെയോ അല്ല. അതിവിടെ വളർന്നാൽ നമുക്കാണ് അതിൻ്റെ നേട്ടം, നമ്മുടെ മക്കൾക്കാണ് അതിൻ്റെ നേട്ടം. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ് നമ്മുടെ നേതാക്കൾ. നാം അവരെ മറക്കരുത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. എല്ലാവിധ ശരറിലോട്ടും ആഭാത്തും മുസീബത്തും അള്ളാഹു അവരെയും മരിച്ചുപോയുടെ കബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കി സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രാർത്ഥിച്ച് നിർത്തി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.